ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ എന്ന് ചെയ്യാൻ പോകുന്ന ഈഗിളിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് റിയാക്ഷൻ ആണ്. ആക്ച്വലി നമുക്കറിയാം, രവി തേജയുടെ അപ്കമിംഗ് മൂവിക്ക് വേണ്ടി നമ്മൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇരിക്കുന്നത്. അപ്കമിംഗ് മൂവി എന്ന് പറയുന്നത് നമ്മൾ ഒക്ടോബറിന് റിലീസ് ആവാൻ പോകുന്ന ടൈഗർ നാഗേശ്വര റാവുവിന്റെ ഇതിന് എല്ലാത്തിനും വേണ്ടി വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ അതിനിടയ്ക്കാണ് നമ്മുടെ 73rd മൂവിയാണ് രവി തേജയുടെ ഈ അപ്കമിംഗ് മൂവി ഈഗൾ എന്ന് പറയുന്നത്. ടൈഗർ അനൗൺസ്മെന്റ് കിട്ടിയിരിക്കുന്നത്. ఒక పెయింట్ అని పట్టుకోవడానికి ఇంత పెద్ద టీము రాయచేసి పెయింట్రా పత్తి పండించే రైతయ్యా సామే దినాము పంట గురించి ఆలోచన. కొంతమంది చూపు మనిషి ఊపిరి ఎప్పుడాగాలో డిసైడ్ చేసి చూపు. ఒక మనిషి చుట్టూ ఎన్ని కథలేంటి, ఒక వ్యక్తికి ఎన్ని అవతారాలేంటి. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ നല്ല വിഷ്വൽസ് ഒക്കെ അടിപൊളിയാണ്. ആക്ച്വലി നമ്മള് ഈ ഒരു മൂവിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു പെയിന്റർ ആണ് നമ്മുടെ രവി തേജ, നമ്മുടെ മാസ് മഹാരാജ രവി തേജ. നമുക്ക് കാര്യമായിട്ട് ഒന്നും മനസ്സിലായില്ല, ബട്ട് ഓവറോൾ ഒരു തീം എന്താന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഹീസ് എ പെയിന്റർ ആൻഡ് സം റോ ഏജൻസ് ആർ ലുക്കിംഗ് ഫോർ ഹിം. ആൻഡ് നൗ ദ പെയിന്റർ ആരാണെന്ന് നമുക്ക് അറിയണം. അത് നമ്മുടെ രവി തേജ ആണോ? യെസ്. ആൻഡ് ഇഫ് ഹീസ് എ പെയിന്റർ, എന്തിനാണ്, വൈ ദേ ആർ ലുക്കിംഗ് ഫോർ ഹിം, വാട്ട് ഈസ് ദ പേർപ്പസ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ആൻഡ് ഷോർട്സ് ഒക്കെ അടിപൊളിയാണ്. എവിടെയോ നമ്മുടെ രവിതേജ ഇങ്ങനെ ഇരുന്ന് വരയ്ക്കുന്ന പോലെ ഒക്കെ കാണിച്ചു, പക്ഷെ അതൊരു ബ്ലറി ബ്ലറി കൈൻഡ് ഓഫ് ആയിരുന്നു. ആൻഡ് ദെൻ ആ ലേക്കിന്റെ സൈഡിൽ നിന്നുള്ള ബാക്ക് സൈഡ് ഷോട്ട് ആണ് കാണിച്ചത്. ഈഗൾ വരുന്നത് പിന്നെ എനിക്ക് തോന്നുന്ന ആ കണ്ണാണ് കാണിക്കുന്നത്, ലൈക് ഈഗളിന്റെ ഐ പോലെ നമ്മുടെ രവിതേജയുടെ ഒരു ഐ, ഷാർപ്പ് ഐ. അപ്പം ദ മൂവിയുടെ പേര് ഈഗൾ എന്നാണ്. അപ്പം ഈഗളിനെ പോലെ എന്താണ് ഷാർപ്പ് ആയിരിക്കും, ക്ലെവർ ആയിരിക്കും, അതുപോലെ തന്നെ അങ്ങനത്തെ എല്ലാം ആണെന്നൊക്കെ നമുക്കറിയാം. ഇല്ല എന്താണ്, പിന്നെ ഇടയ്ക്ക് ഒരു സോൾജേഴ്സ് ഒക്കെ എവിടെ വീണ് കിടക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട്, ഏജൻസ് ആയിരിക്കാം. അപ്പം അതിന് എല്ലാം റിലേറ്റഡ് ആയിട്ടാണോ എന്നുള്ളൊരു ഒരു എന്താ ത്രെഡ് ആയിരിക്കും എന്നാണ് നമുക്ക് അറിയേണ്ടത്. ആൻഡ് എഗെയിൻ അവർ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ഇയർ, അതായത് സംക്രാന്തിക്കാണ് റിലീസ് ആവുന്നത്. അപ്പൊ നമുക്ക് കൊറേ ടൈം ഉണ്ട് വെയിറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ പെട്ടെന്നൊന്നും എനിക്ക് കാര്യമായിട്ട് അപ്ഡേറ്റ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു എൻഡിന്റെ ഒക്കെ ആകുമ്പോഴായിരിക്കും കൂടുതലും ഇതിന്റെ കാര്യങ്ങളൊക്കെ. അത് അത്രയും വലിയ ഗ്യാപ്പ് എടുക്കേണ്ട ആവശ്യം അറിയില്ല. ആക്ച്വലി ഇപ്പൊ ട്രെൻഡ് ആണ് ആക്ടേഴ്സിന്റെ കണ്ണ് മാത്രം ഇങ്ങനെ കാണിക്കുക എന്നാണ്. പിന്നെ ഇതിന്റെ ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു റീസെന്റ്ലി. ആൻഡ് അതിനകത്ത് നമ്മൾ കാണുവാണെങ്കിൽ രവി തേജസ് എന്തൊരു ബിൽഡിംഗിന്റെ മണ്ടയ്ക്ക് ടോപ്പിൽ ഇങ്ങനെ നിന്നിട്ട് ഫുൾ സിറ്റി ഇങ്ങനെ നോക്കുന്നത്, ബിഹൈൻഡ് ഒരു ഗണ്ണ് വെച്ചിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. എനിക്ക് ഓവറോൾ ഇതിന്റെ വിഷ്വൽസും ആൻഡ് ആ ലാസ്റ്റ് വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളും ഒക്കെ ഒരു നമ്മുടെ ഒരു എക്സൈറ്റ്മെന്റും എൻഗേജിങ്ങും ഒക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എലിവേറ്റ് ആക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അനുപമ പരമേശ്വരൻ തന്നെയാണ് നമ്മുടെ സ്വന്തം പ്രേമയിലെ മേരി അനുപമ പരമേശ്വരൻ ആണ് ആക്ട്രസ്. ആൻഡ് സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദിസ് മൂവി റൈറ്റ്.